ഹേ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BGMI പബ്ജിക്ക് പുതിയൊരു ടീം ബോർഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുമ്പ് ചെറിയൊരു കാര്യം പോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം, 2.9 കറന്റ് ഇപ്പൊ റണ്ണിംഗ് ആയിക്കൊണ്ട്. അപ്പൊ അത് മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു 3.0 വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ടീം ബോർഡിന്റെ പേര് കാര്യങ്ങൾ വരുന്നത് ഷാഡോ ഫോഴ്സ് എന്നാണ്. അപ്പം ഈ ഒരു മോഡലിനകത്ത് സത്യം പറയാൻ കണ്ടിട്ട് ഇതിന്റെ കിളി വന്നവർക്ക് ഇഷ്ടം പോലെ അപ്ഡേറ്റ്സ് കാര്യങ്ങളും. അപ്പൊ നമ്മുടെ 2.9 ഇഷ്ടം പോലെ വ്യത്യസ്തമുള്ള കാര്യങ്ങളുണ്ട്, ഇവന്റ്സ് ഉണ്ട്, വെപ്പൺസ് ഉണ്ട് കാര്യങ്ങൾ. അപ്പൊ അന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഫുള്ളി അതായിരിക്കും ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോസ് കഴിഞ്ഞാൽ പ്ലീസ് ഡു ലൈക്ക് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുന്നത്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. കിട്ടില്ല എങ്ങനെ കിട്ടുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഗൈസ്, എപ്പോഴത്തെ പോലെ നമ്മൾ ലോബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് 3.0 ഷാഡോ ഫോഴ്സിന്റെ ലോബി കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു എന്താ പറയുക, പെട്ടി കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാം നമുക്ക് ഇതേപോലെ നമുക്ക് റാങ്കിൽ മാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവന്റുള്ള എല്ലാ മാപ്പിൽ നമുക്ക് ഈ സംഭവങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതും കൂടെ നമ്മൾ ലോബിയിൽ ഒരു സിപ്പ് ലൈനും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചുമ്മാ ഇങ്ങനെ ചടുത്ത് വിളി കളിക്കാനൊക്കെ പറ്റുന്നതാണ്. സോ ഗൈസ്, നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇതിൽ പറയാൻ പോകുന്ന വെച്ചാൽ, ഇതിനകത്ത് ഒരു റീകോൾ സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ ഇത്രയും നാൾ കണ്ടു വെച്ച ഇവന്റിൽ നിന്ന് എൻ്റെ ഡിഫറൻറ്റ് ഒരു റീകോൾ സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു തീമോഡ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ കാണിച്ചിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കി എളുപ്പം. നമുക്ക് നോർമലി നമുക്ക് കാണാം. ഇപ്പോൾ ഒരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവന്റിൽ കുറെ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് മാപ്പിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ട് ഇറങ്ങി നമുക്ക് നോർമൽ റീകോൾ കാർഡ് തന്നെ നമുക്ക് കൈ കിട്ടുന്നത്. ബട്ട് ഇപ്പം ഇതിനകത്ത് റാൻഡംലി ഏതെങ്കിലും ഒരു സ്ഥലത്ത് റീകോൾ ഇവന്റ്സിൽ അല്ലാതെ എവിടെയെങ്കിലും ഇപ്പം സെവർണി എന്ന് വെച്ചോ, ഇപ്പം ഇവന്റ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം നമുക്കിപ്പം റീകോൾ കാര്യങ്ങളോ കാർഡ് കാര്യങ്ങളൊന്നും കയ്യിലില്ല. സോറി, കാർഡ് കാര്യങ്ങളൊന്നും കയ്യിലില്ല. അപ്പോൾ നമുക്ക് 8 മിനിറ്റിനകത്ത് ഏതെങ്കിലും ഇപ്പോൾ എനിമി നമ്മളെ കണ്ടു സ്പോട്ട് ചെയ്ത് നമ്മളെ കൊല്ലുമെന്ന് വിചാരിച്ചു. അപ്പോൾ 8 മിനിറ്റ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു എനിമി വന്നു. അപ്പോൾ എനിമി നമ്മളെ വെട്ടി കൊല്ലുകയാണ്. വെട്ടി കഴിഞ്ഞ് നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോർമലി നമുക്ക് ചെയ്യണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേതെന്ന് വെച്ചാൽ ആരെങ്കിലും റീകോൾ. ബട്ട് ഇതിനകത്തൊരു കൗണ്ട് ഡൗൺ ചെയ്തതിന് ശേഷം നമ്മളെ എന്താ പറയുക, ഒരു മിലിറ്ററി ബേസിൻ്റെ തൊട്ട് താഴെ ചെറിയൊരു വെള്ളത്തിലൊരു ഐലൻഡ് നമുക്ക് കാണാൻ പറ്റില്ല. ആ ഒരു ഐലൻഡ് ഉള്ള സംഭവമുണ്ട്, മാപ്പിൽ കാണാൻ പറ്റില്ല. അതിനകത്ത് ഒരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഐലൻഡിനകത്തോട്ട് നമ്മൾ അമ്മമാരുടെ അടുത്ത് എറിയാണ്. എറിയുമ്പോൾ ഇതേപോലെ 8 മിനിറ്റ് അത്തിച്ച് ഇതേപോലെ കളി തുടങ്ങി. എന്താ ഡ്രോ വെച്ചാൽ നമ്മൾ ഇറങ്ങൂല്ലോ പാരഷൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. 8 മിനിറ്റ് അത് ഇത് ചത്ത എനിമീസിലല്ലേ നമുക്ക് ഈ ഒരു ഐലൻഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഐലൻഡിനകത്ത് ഒരു പുതിയ റൂള് കാര്യങ്ങൾ തരുന്നതുണ്ട്. അപ്പോൾ ഈ ഒരു ഐലൻഡിലെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു സമയം കാണും, നടുക്കൊരു സമയം കാണിക്കുന്ന ഒരു 8 മിനിറ്റ് കാണിക്കുന്നതാണ് സമയം. ആ ഒരു 8 മിനിറ്റിൻ്റെ അകത്ത് വെച്ച് റാൻഡംലി ഇതേപോലെ അതിനകത്തൊരു എക്സിറ്റ് പോയിന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ 8 മിനിറ്റ് ചാവാൻ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് കാണും. അപ്പം അവന്മാരെല്ലാം ഇതുവരും കാരണം അതായത് ഫൈറ്റ് കാര്യങ്ങളായിട്ട് ഇതിനകത്ത് അടികൊണ്ട് ചാവാനും ചാൻസ് കൂടുതലാണ്. അപ്പം ഈ ഒരു ടൈം പീരീഡിനകത്ത് നമുക്ക് മാപ്പിലൊരു സംഭവം ഇങ്ങനെ പച്ചയ്ക്കെത്തിയിട്ട് നമുക്കൊരു എക്സിറ്റ് പോയിന്റ് ഒരു 30 സെക്കൻഡിൽ ഇപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും റാൻഡംലി ഈ മാപ്പിനകത്ത് എവിടെയെങ്കിലും വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഫൈറ്റ് എടുത്ത് അല്ലെങ്കിൽ ഒളിച്ചൊക്കെ നിന്ന് നൈസ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളെ തിരിച്ച് നമ്മളെ എന്താ പറയുക ലോകത്തേക്ക് പോകാൻ പറ്റും. നമ്മൾ മരിച്ചില്ലേ, അതേപോലെ ആ ഒരു മെയിൻ മാപ്പിലൂടെ നമുക്ക് പറന്ന് പോകാൻ പറ്റും. ഇതിനകത്ത് രക്ഷപ്പെടാനോ വെളിയിൽ പോകാനോ ഒന്നും പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാപ്പിൽ ഇത് കാണിക്കാൻ പറ്റും, ഒരു പച്ച കളർ സംഭവം സിമ്പിളൊക്കെ കിട്ടുന്ന ഒരു 30 സെക്കൻഡ് വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ നമുക്ക് എക്സിറ്റ് പോയിന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി നേരത്തെ പറഞ്ഞ ഇവിടെ പോയി കണ്ടെ ബാക്ക് നിന്നൊരു ബട്ടൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് നിന്നൊരു ആ ഒരു സംഭവം ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു നോർമൽ മാപ്പ് നമ്മളെ മരിച്ചില്ല ആ ഒരു മാപ്പിനെ നമുക്ക് തിരിച്ചെത്താൻ പറ്റുന്നത് ഈ ഐലൻഡിൽ നമുക്ക് അങ്ങ് എത്താൻ പറ്റുന്നത്. അപ്പോൾ നമ്മളവിടെ സെക്കൻഡ് ലൈഫ് ഇവിടെ സർവ് ചെയ്ത് നമുക്കൊരു സെക്കൻഡ് ലൈഫ് പിന്നെയും കിട്ടുന്നുണ്ട്. അപ്പം അഥവാ ഇവിടെ നിന്ന് ഒരു എനിമി അടിച്ച് കൊന്നു വിചാരിച്ചോ, എനിമി അടിച്ച് കൊന്നു നമ്മൾ പിന്നെ ഇത് കളി കഴിഞ്ഞ് നമുക്കൊരു തേർഡ് ലൈഫായിട്ട് നമുക്ക് അവിടെ കിടക്കുകയാണ്. കാരണം നമുക്ക് അവിടെ കാണാൻ ഹാർട്ടിൻ്റെ അവിടെ വന്നെന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ടീമേറ്റ് പറയണം, ഞാൻ അവിടെ ഐലൻഡിൽ പുഴുത്ത് ചത്തു, അതുകൊണ്ട് എന്നെ ഒന്ന് റീകോൾ ചെയ്യാൻ പറഞ്ഞു. പിന്നെ റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തേർഡ് ലൈഫായിട്ട് നമ്മൾ പിന്നെയും തിരിച്ചു വരുന്നത്. നമ്മൾ നോർമലി നമുക്ക് 2 ലൈഫ് ഉള്ളായിരുന്നു. ബട്ട് ഈ ഒരു ഇവന്റ് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു തീമോഡ് വന്നതിന് ശേഷം നമുക്കൊരു 3 ലൈഫ് വരെ കാണാൻ പറ്റുന്നതാണ്. സോ ഓക്കെ, നമ്മൾ തീമോഡ് 3 സ്ഥലത്താണ് നമ്മൾ ഇവന്റ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ഒരു ഇവന്റ് പ്ലേസ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ജോർജ് പോളിലും യാസ്നയും പിന്നെ നമ്മളെ പ്രിസണിലുമാണ് വന്നിട്ട്. അപ്പോൾ 3 സ്ഥലത്ത് ഇറങ്ങി കാണിക്കുന്നത് വെച്ചാൽ കുറേ ടൈം പോകും. അപ്പോൾ എന്താ യാസ്നയിൽ ഇറങ്ങി കാണിച്ചു തരാം സംഭവം, അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ യാസ്നയെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ബിൽഡിംഗ്സ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക്സ് ബിൽഡിംഗ്സ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വെച്ചാൽ നമ്മളൊരു ഫ്യൂച്ചറിൽ പോയൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഈ റാങ്കിൽ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ നല്ല ലോബി കണ്ടതാണ്. അപ്പം ആ ഒരു സംഭവങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ എപ്പോഴത്തെ നമ്മൾ റീസ്പോൺ കാർഡ് കാര്യങ്ങളും നമുക്ക് ഓട്ടോമാറ്റിക് ഇവിടെ ഇറങ്ങി പറഞ്ഞാൽ കിട്ടുന്നതാണ്.
പിന്നെ ഈ ഒരു ഇവന്റിൽ എടുത്തു പറയാനുള്ള കാര്യം നമ്മൾ ലോബി തന്നെ കണ്ടിട്ട് ഒരു സിപ്ലൈന് കാര്യങ്ങൾ, ആ ഒരു സിപ്ലൈന് കാര്യം ഈ ഇവന്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സിപ്ലൈൻ ഉപയോഗിച്ച് എനിമീസിനെ കൺഫ്യൂസ് ചെയ്ത് അടിക്കാനും പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു ഇന്ത്യൻ്റെ മണ്ടയിൽ തന്നെ നമുക്ക് കുറേ ലൂട്ട് കാര്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പൊ ഈ ഒരു സിപ്ലൈൻ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചടിയും തുള്ളിയും ഒക്കെ കളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്തായാലും നല്ല രീതിയിൽ ഫൈറ്റ് കാര്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. അപ്പൊ പിന്നെ ഈ ഒരു സിപ്ലൈൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് പെർമനന്റ് അല്ല, ഈ ഒരു ഇവന്റ് കഴിയുന്ന ഈ സിപ്ലൈൻ ഇതിൻ്റെ കൂടെ പോകുന്നതാണ്. സോ ഗൈസ്, നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇവന്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേറൊസ് കാര്യങ്ങൾ കാണാൻ സാധിക്കും, വന്നിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇതേപോലെ നമുക്ക് സപ്ലൈ വേറോ സീക്രട്ട് കീ എന്നൊരു സംഭവം നമുക്ക് ഇടയ്ക്ക് ഇതേപോലെ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ഇവന്റിൻ്റെ അകത്ത് നമുക്ക് റാണ്ടമായിട്ട് ഇടയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതേപോലെ ഈ ഒരു വേറോസ് നമുക്ക് അൺലോക്ക് ആണോ കാണാൻ സാധിക്കും. എൻ്റെ എയറിലൊക്കെ പറന്നുപോയി ആ ഒരു ഒരു ആനിമേഷൻ പോലെ മാഞ്ഞ് മാഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേറോസ് എന്തൊക്കെ ഇജാതി ലൂട്ട് എന്ന് പറഞ്ഞാൽ ഇജാതി ലൂട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ആ ലൂട്ട് എന്തായാലും കാണിച്ചു തരാം. സോ ആ ഒരു വേറോസ് അൺലോക്കിന് ശേഷം നമുക്ക് ഇതേപോലെ ഡോർ കാണാൻ സാധിക്കും. ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെട്ടി ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 seconds എടുക്കും. ആ ഒരു 5 seconds കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ലൂട്ട് ആ ഒരു പെട്ടിക്ക് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഈ ഒരു കീ കാര്യങ്ങളും കിട്ടി അത്രത്തോളം യൂസ്ഫുൾ ആണ്. പിന്നെ അത്രത്തോളം ഫൈറ്റ് ഉള്ള ഏരിയ നിങ്ങൾക്ക് പിന്നെ അത് സർവേ കയറി ഇത് ലൂട്ടിരിക്കുന്ന കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ്. എന്നാലും കിട്ടുന്ന ലൂട്ടാണ് ഈ സംഭവത്തിൽ കിട്ടും. പിന്നെ ഈ ഒരു കീ കാര്യങ്ങളില്ലാതെ നമുക്ക് ഈ ഒരു വെയർഹൗസ് തുറക്കാനൊക്കെ പറ്റുന്നതാണ്. നമുക്കിവിടെ മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യം ഇതേപോലെ കുറേ സിപ്പ് ലൈൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സിപ്പ് ലൈൻ പോലത്തെ സംഭവം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സിപ്പ് ലൈൻ്റെ അടുത്ത് പോയിട്ട് ജസ്റ്റ് അതിൻ്റെ മണ്ടേ കയറുക, അല്ലെങ്കിൽ താഴെ നടിക്കുന്ന കുറച്ച് ടാസ്ക്കാണ്, കാരണം ഇവിടെയൊക്കെ കറക്റ്റ് സ്പോട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ സിപ്പ് ലൈൻ കയറി അതിൻ്റെ മണ്ടേ പോവാം. മണ്ടേ പോകുമ്പോൾ നോർമലി ഇവിടെ നിറച്ച് ഫൈറ്റ് ആണ്ട് എനിമിത്ത് ഇതിൻ്റെ മണ്ടയിൽ കയറി കഴിഞ്ഞാൽ ആ സ്പോട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷ്യം കണ്ടെങ്കിൽ എൻ്റെ മണ്ടയിലേക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് എനിമി കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇത് വീട്ടിൽ കാണിക്കാൻ പറ്റുന്നു. ഇതേപോലെ സിപ്പ് ലൈൻസ് കാണാൻ പറ്റും. ഒന്ന് ഇവിടെ കാണാം, നമുക്കൊന്ന് നേരത്തെ ഫസ്റ്റ് കാണിച്ചില്ല. അതേപോലെ പിന്നെ ഒരെണ്ണതോ മൂന്നാമത്തെ ഒരെണ്ണം ഇവിടെ ഉണ്ട്. ജസ്റ്റ് നോക്കിയാൽ അത് ജസ്റ്റ് ലൈറ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ നാലാമത്തതോ ഈ ഇവിടെയായിട്ട് നാലാമത്തതോ ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സിപ്പ് ലൈൻ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ സിപ്പ് ലൈൻ ഒന്ന് ഡിസ്ട്രോയ് ചെയ്യുക എന്ന് വെച്ചാൽ ഗണ്ണിട്ടങ്ങ് അടിച്ച് പൊട്ടിക്കുക. അപ്പം ഈ 4 ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി നമുക്ക് കീ വെച്ച് അൺലോക്ക് ഇല്ലേ, ആ ഒരു സംഭവം നമുക്ക് ഇവിടെ നോർമലി എന്താ പറയുക കീ ഇല്ലാതെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. നമുക്ക് കാണാൻ മതി. രണ്ടാമത്തെ നമ്മൾ അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. ഇനി മൂന്നാമത്തെ നമ്മൾ ജസ്റ്റ് പോവുക, അങ്ങനെ അടുത്ത് പോവുക. ആ ഒരു തടിയുണ്ടല്ലോ, ആ തടിയിൽ ജസ്റ്റ് ഒന്നും ഫയർ ചെയ്താൽ വരും, കുറേ ബുള്ളറ്റിൻ്റെ ആവശ്യം വരില്ല. എന്തായാലും ഫയർ. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കാനൊക്കെ വരച്ച് ഇതിനകത്ത് എനിമി ഇല്ല, ഇതേപോലെ ചെയ്ത് കിടന്നും ഇരുന്നു കടിക്കുന്നു കഴിഞ്ഞാൽ അപ്പം ചാവും. അതുകൊണ്ട് ജസ്റ്റ് ഇതേപോലെ ലാസ്റ്റ് ഉള്ള ഒരു സംഭവം കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറോസ് കീ ഇല്ല, നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോർമലി നമുക്ക് ഏറെ നിൽക്കും പോലെയൊക്കെ തോന്നും, കാരണം എൻ്റെ ആനിമേഷനാണ്. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് കുറച്ച് നേരം ഏറെ നിൽക്കും പോലെ തോന്നും. അപ്പോൾ ആ ഒരു ആനിമേഷൻ കഴിഞ്ഞാൽ നമുക്ക് നൈസ് ഡ്രോപ്പായി നമുക്ക് എന്താ പറയുക അതിൻ്റെ മണ്ടേ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് നോക്കിയോ, അത് എല്ലാ ആനിമേഷനും കഴിഞ്ഞ് നമ്മൾ ഇത് ജസ്റ്റ് താഴെ വീണിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിപ്പ് ലൈൻ കാര്യങ്ങളും കാണാൻ സാധിക്കും. അത് പിടിച്ച് താഴോട്ട് പോകാം, താഴോട്ട് പോകാം നേരത്തെ പോലെ നോർമലി നമുക്ക് ആ പെട്ടിയോടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൂട്ട് കാര്യങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും കീ ഇല്ലാതെ. സോ ഗൈസ്, നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഇവന്റിൽ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് 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 സംഭവം തന്നെ ഇതിനെ പറയാം. നമുക്ക് ഇവിടെ ഷാഡോ ബ്ലേഡ് എന്നൊരു സാധനമുണ്ട്. ഒരു ബ്ലേഡ് എന്ന് വെച്ചാൽ ഒരു കത്തിയാണ്. ആ ഒരു കത്തി എടുത്ത് നമുക്ക് നീട് കാര്യങ്ങൾ പിടിക്കുക, അതൊക്കെ എനേബിൾ ആക്കുക. നമ്മളെ ഓട്ടത്തിൻ്റെ സ്റ്റൈൽ കാര്യങ്ങൾ തന്നെ മാറുന്നതാണ്. ആ ഒരു ആനിമേഷൻ കാര്യങ്ങൾ ചെയ്യിച്ചു. അപ്പോൾ ഈ ഒരു സോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു എന്താ പറയുക ബുള്ളറ്റ് നമുക്ക് വരുമ്പോൾ ബുള്ളറ്റ് നമുക്കൊന്നും ചെയ്യണ്ട, ജസ്റ്റ് നോർമലി ഈ ഒരു സോഡ് തന്നെ നോർമലി ബ്ലോക്ക് ചെയ്യും. വേറെ ബുള്ളറ്റ് നമ്മുടെ ദേഹത്തോടെ ബ്ലോക്ക് ചെയ്യും. അപ്പം ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നടുക്കൊരു സംഭവം കാണാം, റെഡ് കാണില്ലേ ഒരു ബാർ, ആ ഒരു ബാർ ഫില്ലായി കഴിഞ്ഞാൽ നമുക്കൊരു വൈറ്റ് കളറില്ല, ആ വൈറ്റ് കളർ നമ്മളെ സോഡ് റെഡിയാണ്. ഇപ്പം നെക്സ്റ്റ് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു എനിമി നമ്മളെ ഫയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് നമ്മളെ ഫ്രണ്ടിൽ നിന്ന് ഒരു എനിമി ഫയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ഒരു ബട്ടണും ചെക്കണ്ട, ആ സോഡ് തന്നതാനത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് അത് ആ ഒരു ബുള്ളറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്യുന്നതാണ്. പിന്നെ ആ ഒരു സോഡിൻ്റെ തന്നെ ഒരു എബിലിറ്റി കാര്യങ്ങളാണ്, നമുക്കൊരു ഡാഷിൻ്റെ ഒരു ബട്ടൺ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഡാഷ് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് 9 seconds ആണ് എൻ്റെ കൂൾ ഡൗൺ ടൈം. അപ്പോൾ അത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കത്തി വീശിക്കൊണ്ട് ഓടണ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ഷാഡോ സോഡിൻ്റെ ഒരു സ്പെഷ്യൽ എബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 meters ഉള്ള എനിക്ക് സോറി ഇപ്പോൾ ഒരു 12 meters നോക്കുക, ഒരു 10 meters എടുത്തിട്ട് പോവാം. 10 meters എടുത്ത് പോകുമ്പോൾ ജസ്റ്റ് ഈ ഷോഡൊന്ന് യൂസ് ചെയ്ത് വെട്ടിക്കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലാഷ് അടുപ്പിച്ച് എനിക്ക് നമുക്ക് നോക്കാക്കാനും പറ്റുന്നതാണ്. ഫസ്റ്റ് തന്നെ ഇപ്പം ഈ ഒരു എനിക്ക് ഡാമേജ് കാര്യങ്ങൾ എന്താ പറയുക ലൈഫ് കാര്യങ്ങളില്ല എന്നാണ് ഒറ്റ ഇതിൽ വീണ്. അപ്പം എന്തായാലും ഒരു മൂന്ന് വെട്ടിനകത്തൊക്കെ നമുക്ക് സുഖമായിട്ട് ഇതേപോലെ ഫ്ലാഷ് അടിപ്പിച്ച് എനിമിയൊക്കെ ഒന്നും ഫിനിഷ് ചെയ്യുക കാര്യങ്ങളെല്ലാം പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ സിനിമയിലെ കാര്യങ്ങളൊക്കെ ഇല്ലേ ഈ ഷാഡോ ഫൈറ്റിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു സംഭവം നമുക്ക് മുമ്പേ കാട്ടിട്ടുള്ള ഗെയിമുകൾ ചെറുക്കാൻ അറിയാൻ പറ്റും. ആ ഒരു സംഭവം നമുക്ക് ഈ ഒരു BGM അല്ലെങ്കിൽ PUBG അപ്ലൈ ആക്കിയിട്ടുണ്ട് അവർ. സോ ഗൈസ്, നെക്സ്റ്റ് നമുക്ക് കാണാൻ പോകുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കൈ ടേണർ ഹുക്കാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാബ്ലിംഗ് ഹുക്ക് അല്ലെങ്കിൽ സ്പൈഡർ റോബ് അതിൻ്റെയൊക്കെ സിമിലർ സാധനമാണ്. അതിനെ കുറച്ച് ഡിഫറൻ്റ് ആണ് എന്താ സംഭവം പറഞ്ഞപ്പോൾ. എന്തായാലും എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ നീഡ് കാര്യങ്ങൾ യൂസ് ചെയ്യില്ലേ,
അതെടുക്കില്ല. ആ ഒരു ബട്ടൺ ഇന്ന് നമുക്ക് ഇതും കാണാൻ സാധിക്കും. അത് യൂസ് ചെയ്തെടുത്ത് കൈ പിടിക്കുക, കൈ പിടിച്ചതിന് ശേഷം ഇതേപോലെ യൂസ് ചെയ്ത് നമുക്ക് അപ്പുറത്തും ഒരു ബിൽഡിങ്ങിലൊക്കെ ഇതിൽ ഹുക്ക് ചെയ്ത് നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റും. ബട്ട് ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു മൾട്ടി യൂസ് എന്നൊക്കെ തന്നെ പറയാൻ പറ്റും. നമുക്ക് നോർമലി ഈ ഹുക്ക് മാത്രം നമുക്ക് അങ്ങോട്ടും ട്രാവൽ ഒരു കൂൾ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഈ ഒരു ഹുക്കിനകത്ത് നമുക്ക് ജസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നും കൂടെ ടാപ്പ് ചെയ്ത് നമുക്ക് ഇതേപോലെ ഗ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ നോർമലി നമ്മളെ സ്പൈഡർ വെബ് ആയാലും അല്ലെങ്കിൽ നമ്മളെ ഗ്രാബ്ലിംഗ് ഹുക്ക് ആയാലും ജസ്റ്റ് ഇതേപോലെ പോകാൻ പറ്റും. ഒരു കൂൾ ഓഫ് ടൈം ഉണ്ട്, കാരണം അല്ലെങ്കിൽ ഇത് മിസ്യൂസ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. നിങ്ങളുടെ കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇതേപോലെ എവിടെയെങ്കിലും നോക്കി വെച്ചിട്ട് ഇതേപോലെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി വെബ് ഇടും പോലെ പോയിട്ട് തിരിച്ചു വരും. ബട്ട് അതിന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഒരു കൊടി കണ്ടില്ലേ, ആ കൊടിയിൽ ജസ്റ്റ് യൂസ് ചെയ്യുന്നു, യൂസ് ചെയ്യുന്ന ശേഷം ഒന്നുകൂടി ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഗ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് മൾട്ടി യൂസസ് ആണ്. അപ്പോൾ വളരെ ഈസിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഗൈസ്, നെക്സ്റ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോക്സി സ്കൗട്ട് ഡിവൈസ് ആണ്. അപ്പോൾ ഈ ഒരു ഉരുണ്ടിരിക്കുന്ന നീട് പോലെ സംഭവമാണ്. ഈ ഇവന്റ് മൊത്തം വെറൈറ്റി ആണ് ഗൈസ്. അപ്പോൾ ഈ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് സംഭവം, നമ്മൾ നീട് യൂസ് ചെയ്യില്ല. അതേപോലെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, തറയുടെ എവിടെയെങ്കിലും ഉരുട്ടിയും കിട്ടാതെ ഇട്ടതിന് ശേഷം നമ്മളൊരു ക്ലോൺ നമ്മളൊരു ഇമേജ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം സംഭവം എന്ന് വെച്ചാൽ നമ്മളിതേപോലെ അവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഒരു ടാബും പിടിച്ചിരിക്കും, നമ്മളതിനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് നൈസ് ചെയ്യും, എവിടെയാണ് എനിമീസ് ഇരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. ബട്ട് എനിമിക്ക് നമ്മളെ കാണാൻ പറ്റും, റിയൽ എനിമിയെ പോലെ. അപ്പോൾ എനിമി നമ്മൾ വേണമെങ്കിൽ ഇത് ഫയർ ചെയ്ത് നമുക്ക് പൊട്ടിക്കാം. എനിമിക്ക് നമ്മളെ വെടിയിക്കുമ്പം നമ്മളത് പൊട്ടി നമ്മളെ ക്ലോണ്ടിവേ ഇത് പൊട്ടിപ്പോകും. അപ്പം നമ്മൾ നോർമലി നമ്മൾ എവിടെ ഇരിക്കുന്ന അതേപോലെ ആ പൊസിഷനിൽ നമുക്ക് തിരിച്ചെത്തുന്നതാണ്. ബട്ട് ഇത് നമ്മളെ റിയൽ രൂപമല്ല. നമുക്ക് ഇതുപോലെ അന്ന് ബാറ്ററി റേഞ്ച് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് സംഭവമാണ്. എനിക്ക് ഇത്ര നാളെ വന്നൊരു ഈ ഇവൻ്റെ ഒരു സംഭവം, ഈ ഒരു സംഭവം മുമ്പേ ചൈനീസ് വെർഷൻ്റെ കാര്യം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബട്ട് നമ്മൾ BGMI പബ്ജിയിൽ ആദ്യമായിട്ട്, അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു റേഞ്ച് കാര്യങ്ങൾ കുറേ ദൂരം പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ നമ്മളെ ക്ലോൺ കയ്യിൽ നിന്ന് നമ്മളിതേപോലെ ബാക്കിൽ തിരിച്ചെത്തുക, പിന്നെ അതിൻ്റെ ചാർജ് ഉണ്ട്. അപ്പോൾ കുറേ നേരം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്ന കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതേപോലെ ചിലപ്പം ഷാഡോ ബ്ലേഡ് അല്ലെങ്കിൽ പ്രോക്സി സ്കൗട്ട് വേസ് പിന്നെ അതിൻ്റെ ഹുക്ക് കാര്യങ്ങളൊന്നും കിട്ടിയില്ലെന്ന് നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഷോപ്പിൽ നമ്മൾ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പം എന്തായാലും ഇതിനകത്ത് പെറ്റിടക്കുന്ന ഒരു ചങ്ക് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ടീമേറ്റിൽ ഉറപ്പായിട്ടും കാണും. എനിക്ക് അങ്ങനെ ഒരുത്തുണ്ട്, അതിൻ്റെ പേര് കണ്ണാപ്പി എന്നാണ്. അവൻ എത്ര വാങ്ങിച്ചാലും മതി. അപ്പോൾ അവനെ പോലത്തെ ഉള്ളവന്മാർക്ക് ഇതേപോലെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനും പറ്റുന്നതാണ്. സോ ഗൈസ്, നെക്സ്റ്റ് നമ്മൾ കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ആ ഒരു മോളിൽ നമ്മളെ ബാർ കാണിക്കും ടീമേറ്റ്. അത് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ നിൽക്കണവന്മാരെ ലൈഫ് കാര്യങ്ങൾ അവൻ്റെ ടീമാണ്. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്നൈപ്പർ എടുത്ത് ജസ്റ്റ് അവൻ്റെ ഹെഡിലോട്ട് ഞാൻ എയിം വെക്കുകയാണ്. അപ്പോൾ ബാക്കി ഇരിക്കണമെന്ന് നോക്കാം. കാരണം ബുള്ളറ്റ് ഈ സ്നൈപ്പറിൻ്റെ സാധനം നോർമലി ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം ലെവൽ 3 വെച്ച് കഴിഞ്ഞാൽ അത് പെനിട്രേറ്റ് ആവില്ല. ബട്ട് ഈ ഒരു നോർമലി ഹെൽമെറ്റ് ഇല്ലാത്ത കാര്യം അവൻ്റെ ബാക്കിൽ തന്നെ ഒരുത്ത് നിൽക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ബുള്ളറ്റ് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. ആ ഒരു ബുള്ളറ്റ് പെനിട്രേറ്റ് ചെയ്ത് ആ ബാക്കിൽ നിൽക്കുന്നവനും കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ രണ്ടുപേരും നോക്കായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലൈഫ് കാര്യങ്ങൾ നല്ല ലോ ആണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്ത് നോക്കാം. ഫയർ ചെയ്ത ശേഷം നമ്മളെ കാണാൻ പോകുന്ന വെച്ചാൽ ഫസ്റ്റത്തെ നിന്നും കുറേ എൻ്റെ ഡിഫറൻ്റ് ആയി. കാരണം ഫസ്റ്റ് കുറച്ചുകൊണ്ട് ലൈഫ് ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ഫയറിൻ്റെ ഇടയിൽ എത്ര പേര് നോക്കാവും ജസ്റ്റ് നോക്കി. ഓക്കെ, ജസ്റ്റ് ഞാൻ ഫയർ ചെയ്യുന്നു. ഫയറിന് ശേഷം 3 നോക്കുക. കാരണം ഹെൽമെറ്റ് കാര്യങ്ങളിലപ്പം ആലോചിച്ചു, ആ ബുള്ളറ്റ് 3 പെനിട്രേറ്റ് ചെയ്തു. അപ്പോൾ ഭയങ്കരമായിട്ട് റിയലിസ്റ്റിക് ആയിട്ടുണ്ട് ഈ 3.0. സോ ഗൈസ്, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ചാൽ ഇത് വളരെ യൂസ്ഫുൾ, എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് യൂസ്ഫുൾ. കാരണം എൻ്റെ സ്കോളിൽ മിക്കപ്പോഴും ഡ്രൈവ് അല്ല, മെയിൻ ഡ്രൈവർ ഞാനാണ്. അപ്പം എനിക്ക് ഇതേപോലെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ സീറ്റ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇറങ്ങി ഇനി വണ്ടി അവർക്ക് കൊടുക്കണം, അങ്ങനെ ഇനി ഒരു പ്രശ്നം. എനിക്ക് വണ്ടി ഓടിച്ച് ഹീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ബാൻഡേജ് വലിയ മെറ്റ് അടിക്കാൻ പറ്റില്ല, ബാൻഡേജ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും, ഡ്രിങ്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഒരു അപ്ഡേറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി എനിക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നി ഈ ഒരു അപ്ഡേറ്റ് ആണ്. കാരണം മിക്ക സമയത്ത് ഞാൻ ആ വണ്ടി ഇടാം. ഇതേപോലെ ഡ്രൈവർ ഫ്രണ്ട്സിനാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. സോ ഗൈസ്, നെക്സ്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സ്കൂട്ടറാണ്. അപ്പോൾ നമ്മൾ ഇറാങ്ങിൽ 3.0 ആയിട്ട് നമുക്ക് ഇനി സ്കൂട്ടർ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഈ ഒരു സ്കൂട്ടർ ഞാൻ പണ്ട് ഞാൻ എവിടെയായിരുന്നു, ആ ഷാനോക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇജാദിയാണ്, എന്നുവെച്ചാൽ ഒട്ടും കൺട്രോളാവില്ല. അപ്പം സെയിം ആ സാധനം തന്നെ നമ്മൾ ഇറാങ്ങിൽ കൊണ്ടുവന്ന് ലെഫ്റ്റ് റൈറ്റൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ മറ്റേ എന്തോ വെള്ളം ഒടിച്ച് വണ്ടി ഓടിക്കും പോലെയാണ്, ഇങ്ങനെ 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 അങ്ങ് പോകും. ഒട്ടും കൺട്രോളും, എൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരു 90 വരത്തുള്ളൂ. ഒരു 90 പ്ലസ് പോകില്ല, എന്തായാലും 90 വരത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ഇതിനകത്ത് ഏറ്റവും വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിന് കുറച്ച് 90 അത്ര സ്പീഡേ ഉള്ളൂ. പിന്നെ രണ്ടാമതൊരു എങ്ങനെയെങ്കിലും വെടി വെച്ച് എവിടെയെങ്കിലുമൊക്കെ ഉള്ളു. പിന്നെ ഇതിൻ്റെ ഡാമേജ് ഒരു 10 മതി, 10 ഈ വണ്ടി സത്യം പറഞ്ഞാൽ പൊട്ടി സിതറും ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് എന്താണെന്ന് കഴിഞ്ഞാൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. നേരത്തെ പറഞ്ഞ സബ്സ്ക്രൈബ് മറ്റേ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ഗൈസ്. ഇതേപോലെ കിടലം കണ്ടു ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. ബൈ ബൈ. Yeah.